ഞാൻ ജോസ് മാലേക്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ഐക്കൺ അമർത്തുകയും ചെയ്താൽ പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഞാൻ വീഡിയോയിലേക്ക് കടക്കുകയാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ വന്നിരിക്കുന്നത് ഇപ്പോൾ ഫേസ്ബുക്കിലെല്ലാം വളരെയധികം പോപ്പുലറായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പത്ര റിപ്പോർട്ടിനെ പറ്റിയാണ് അതിനനുബന്ധിച്ചൊരു വീഡിയോ ഞാൻ ആദ്യം തന്നെ ഈ പത്ര കുറിപ്പിൻ്റെ ഇത് ഞാൻ ഇവിടെ കാണിക്കുകയാണ് പതിലെ ഈ പേപ്പറിൻ്റെ റിപ്പോർട്ട് കാണുമ്പോൾ ആ പേജിൽ വളരെ ആകർഷണീയമായിട്ട് ചുവന്ന കളറിലൊക്കെ വട്ടമിട്ട് എഴുതിയിരിക്കുന്ന ഹെഡ്ലൈനോട് കൂടി പെട്ടെന്ന് ആളുകൾ ശ്രദ്ധിക്കണം ഞങ്ങൾ ചെറിയൊരു തീപ്പൊരി കത്തിക്കുകയാണ് അപ്പം നിങ്ങൾ പല ഗ്രൂപ്പുകളായി നിൽക്കുകയല്ലേ നിങ്ങൾ തന്നെ അത് പ്രചരിപ്പിച്ചോളും ഈ വീഡിയോ ആയാലും എന്തായാലും അപ്പോൾ ഞങ്ങളുടെ കാര്യം ഞങ്ങൾ മനസ്സിൽ കണ്ട കാര്യം വിജയിക്കും എന്ന് ഉറപ്പോടുകൂടി തന്നെയാണ് അവർ ഇത് ചെയ്തിരിക്കുന്നത് അതിലവർ വിജയിക്കുകയും ചെയ്തു എങ്ങനെ കാരണം പണ്ട് കാരണന്മാർ പറയും ഒരു ഈർക്കിലി കൊണ്ട് ഒരു കടലാസ് എടുത്ത് മാറ്റാം പക്ഷേ ഒരു തടിക്കഷ്ണം അല്ലെങ്കിൽ ഒരു പത്ത് ഇത്തിരി ഭാരമുള്ള ഒരു സാധനം ഈർക്കിലി കൊണ്ട് മാറ്റാൻ സാധിക്കുകയില്ല അത് വളഞ്ഞു പോകും കുറച്ചും കൂടി കനം കൂടിയാൽ അത് ഒടിഞ്ഞു പോകും അത് തന്നെയാണിപ്പോൾ വൺ ഇന്ത്യ വൺ പെൻഷൻ എന്ന ആശയത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള ഈ സംഘടനകളിൽ എന്ന് തന്നെ പറയാം സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ സംഘടനകളിൽ എന്ന് പറയാൻ കാരണം സംഘടനകളിൽ എന്ന് പറയാൻ എനിക്ക് താല്പര്യമില്ല സംഘടനകളിൽ എന്ന് പറയുമ്പോൾ ഒരു അച്ചുതണ്ടിൽ കറങ്ങുന്ന സംഘടനയായേനെ അതുകൊണ്ടാണ് സംഘടനകളിൽ എന്ന് പറഞ്ഞത് ഇപ്പോൾ പറയേണ്ട അവസ്ഥ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സംഘടനകളിൽ അതായത് അത്രയും കഷ്ണങ്ങളായി കഴിഞ്ഞു അപ്പം ഞാൻ പറഞ്ഞതിനർത്ഥം മനസ്സിലായോ അപ്പോൾ ഒരു ഈർക്കിലി കൊണ്ട് എടുക്കാൻ ഭാരം കൂടിയത് എടുക്കുമ്പോൾ ആദ്യം വളയും പിന്നെ അത് ഒടിയും ഈ ഒരു അവസ്ഥയിലേക്കാണ് ഈ വൺ ഇന്ത്യ വൺ പെൻഷൻ ആശയത്തെ സ്നേഹിക്കുന്ന നമ്മളെപ്പോലെയുള്ള ജനങ്ങളെ തുടക്കത്തിൽ ആരംഭിച്ച സംഘടനയിൽ ഉണ്ടായിരുന്ന വ്യക്തികൾ പല പല കഷ്ണങ്ങളായി പല പല ഗ്രൂപ്പുകളായി നമ്മളെ ബലം കുറയ്ക്കുന്ന രീതി നമ്മുടെ ഈ സംഘടന ബലം കുറയ്ക്കുന്ന രീതിയിൽ പ്രവർത്തിച്ചിരിക്കുന്നത് ആദ്യം തന്നെ നമ്മൾ ഈ പത്രക്കുറിപ്പ് കണ്ടു അതിനെതിർക്കണം അതിനു മുമ്പ് നമ്മൾ ജനങ്ങൾ ഈ സംഘടനകളിൽ ഒരുമിച്ചിരിക്കുന്ന ജനങ്ങൾ ഈ നേതാക്കന്മാരോട് നമ്മൾ പറയണം നിങ്ങൾ എന്തിനെ ഒരു ഗ്രൂപ്പാകാതെ പല പല ഗ്രൂപ്പുകളായി ഞങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നു അതിൻ്റെ പേരിൽ നിങ്ങൾ ആദ്യം ഒന്നിക്ക് എന്ന് പറഞ്ഞ് നമ്മൾ അവരെ ഒന്നിപ്പിക്കണം അതായത് ഒരു ഈർക്കിലി കൊണ്ടെടുക്കാൻ സാധിക്കാത്ത കാര്യം നമ്മൾ ഒരു കെട്ട് ഈർക്കിലികളാൽ കെട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു ആശയത്തിന് വേണ്ടി നമ്മൾ അല്ലെങ്കിൽ ഈ ഒരു പത്രക്കുറിപ്പിനെ നമ്മൾ വലിച്ചെറിയാനും ഏതൊരു ശക്തിയെ എതിർക്കുവാനും ഒടിയാതെ നിലനിൽക്കുവാനും പവറായി നിലനിൽക്കുവാനും സാധിക്കും ഇതേ എനിക്ക് പറയാനുള്ളൂ ഇത് തന്നെയാണ് ഞാൻ പല വീഡിയോകളും പറയുന്നത് ഈ സംഘടന എന്ന് പറയുന്ന OIOPA ആദ്യം ഈ ആശയം കൊണ്ടുവന്നു എന്ന് പറയുന്ന സംഘടനയിലുള്ള 7 പേർ പല പല കഷ്ണങ്ങളായി നമ്മളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അത് പല സംഘടനകളാക്കിയതിലും വേദനയുണ്ട് അതുകൊണ്ട് നമ്മുടെ ബലം കുറയുകയാണ് ഇതെല്ലാം മാറ്റി നമ്മൾ ഒന്നായി നിന്നാൽ ഇത്തരത്തിലുള്ള ചീള് കേസുകൾ ഇൻ്റലിജൻറ്റിൻ്റെ വിഭാഗത്തിൽ സമർപ്പിച്ച പ്രസ്താവന എന്ന RSS അജണ്ടയാണ് എന്നൊക്കെ പറയുമ്പോൾ ഇതൊന്നും നമുക്ക് കല്ല് വലിച്ചെറിയാൻ സാധിക്കും പക്ഷെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് നമ്മുടെ ഗ്രൂപ്പിസമാണ്
അത് തന്നെ നിങ്ങൾ ആലോചിക്കുക. കഴിഞ്ഞ വീഡിയോയിൽ ഞാനിത് പറഞ്ഞപ്പോൾ ചില വ്യക്തികൾ പറഞ്ഞു വ്യക്തമായില്ല എന്ന്. ട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു പരിപാടി ഈ സംഘടനയുടെ ആശയത്തെ സംസ്ഥാന സർക്കാരിനോടോ കേന്ദ്ര സർക്കാരിനോടോ നമുക്ക് അവകാശപ്പെടുന്ന രീതിയിൽ ഉള്ളൊരു പ്രസ്ഥാനമായി ഒരു ആശയമായി വളർന്നുകൊണ്ട് ചോദിക്കാൻ സാധിക്കുകയില്ല. ട്രസ്റ്റ് എന്ന സംഘടനയിൽ ഒരു പ്രസിഡൻറ്റും ഒരു സെക്രട്ടറിയും ഒരു ഭരണസമിതിയേ ഉള്ളൂ. അതിൻ്റെ കീഴെ ഘടകങ്ങളായി താലൂക്കിലോ പഞ്ചായത്തിലോ ഇനി വേണ്ട വാർഡ് തലത്തിലോ അതിൻ്റെ ഗ്രൂപ്പുകളുണ്ടാക്കി ട്രസ്റ്റുകളുണ്ടാക്കി ഇതിൻ്റെ കീഴിൽ യോജിപ്പിക്കുവാൻ സാധിക്കുകയില്ല. അവിടെ ട്രസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ ട്രസ്റ്റ് ആ വാർഡിൽ ഒരു ട്രസ്റ്റാണെങ്കിൽ ആ വാർഡിൽ തന്നെ പ്രവർത്തിക്കണം. അവർക്ക് കേന്ദ്ര കമ്മിറ്റിയുമായി ഒരു ബന്ധം സാധിക്കുകയില്ല. അപ്പോൾ അത് 2020 മോഡലിൽ പ്രവർത്തിക്കേണ്ടി വരും. അത് പഞ്ചായത്ത് തലത്ത് എങ്ങനെയാണ് പോണെങ്കിൽ അതുപോലെ തന്നെ പുതിയ തട്ടിപ്പ് എന്ന് പറയുന്ന സൊസൈറ്റി ജനങ്ങൾക്ക് പെട്ടെന്ന് കാണുമ്പോൾ ഓ സൊസൈറ്റി ജനാധിപത്യം ഉണ്ട്, ജനാധിപത്യം ഉണ്ടായിരിക്കാം. പക്ഷേ ഈ സൊസൈറ്റിക്കും ഉണ്ടാക്കുന്ന സൊസൈറ്റിക്കും ഒരു പ്രസിഡൻറ്റും സെക്രട്ടറിയും ഭരണസമിതിയും അതിൻ്റെ കീഴെ പഞ്ചായത്ത് തലത്തിലോ വാർഡ് തലത്തിലോ ഒരു സൊസൈറ്റി ഉണ്ടാക്കി അതും ഇതിൻ്റെ ഈ കേന്ദ്ര സൊസൈറ്റിയുടെ കീഴിൽ കൊണ്ടുവന്ന് യോജിപ്പിച്ച് പ്രവർത്തിക്കുവാൻ സാധിക്കുകയില്ല. ഈ സൊസൈറ്റിക്കോ ട്രസ്റ്റിനോ ഈ ഒരു ആശയം മുൻനിർത്തിക്കൊണ്ട് സർക്കാരുകളോട് സമരം ചെയ്യുവാനോ മറ്റോ സാധിക്കുകയില്ല. അതിനൊരു രാഷ്ട്രീയ പാർട്ടി തന്നെ വേണം. അപ്പോൾ അത് വ്യക്തമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിൾ സെർച്ച് ചെയ്യുകയോ വിവരമുള്ള ഞാൻ വിവരം അത്ര വലിയ വിവരക്കാരനെന്നൊന്നും ഞാൻ അഹങ്കരിക്കുന്നില്ല. പല വിവരമുള്ള വ്യക്തികളും ഫോളോവേഴ്സുള്ള വിവരമുള്ള വ്യക്തികളും ഇതിനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് സൊസൈറ്റിക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിങ്ങളെല്ലാം അതിലേക്ക് വരൂ എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ പ്രസ്താവന നടത്തുന്നത് അത് തെറ്റാണ്. അത് അവരുടെ വിവരം കൂടിയതിൻ്റെ ഉള്ള വിവരക്കേടാണ്. ഇനി ഞാൻ പറഞ്ഞു വരുന്നത് നമ്മൾ ഈ കാണുന്നൊരു വീഡിയോ അല്ലെങ്കിൽ ഈ കാണുന്നൊരു പത്രക്കുറിപ്പ് BJP അജണ്ടയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇറക്കിയിരിക്കുന്നത് ആരാ? അടുത്ത പഞ്ചായത്ത് ഇലക്ഷനിലും അടുത്ത തെരഞ്ഞെടുപ്പുകളിലും രാഷ്ട്രീയം, അതായത് ഇതുവരെ നമ്മളെ കട്ടുമുടിപ്പിച്ച് ഏത് സർക്കാരായാലും, ഇനിയിപ്പോൾ ഇന്ന് ഭരിക്കുന്നവരോ തലേനാൾ ഭരിച്ചവരോ എന്നില്ല, ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരും നമ്മളെ കട്ടുമുടിപ്പിച്ച് നമ്മളെ കൊള്ളയടിച്ച് അവരവരുടെ നേതാക്കന്മാരുടെയും രാഷ്ട്രീയക്കാരുടെയും ബന്ധുക്കളും വീട്ടുകാരും കോടീശ്വരന്മാരാകുന്ന രീതിയിൽ നമ്മളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയക്കാർക്ക് ഇനി അടുത്ത തെരഞ്ഞെടുപ്പിൽ ഈ സ്ഥാനമാനങ്ങൾ കിട്ടാതെ പോയി കഴിഞ്ഞാൽ അവർ ഈ 10,000 രൂപ പെൻഷൻ വാങ്ങി ജീവിക്കേണ്ടതായി വരുമെന്ന് അവർക്ക് നന്നായിട്ട് ബോധ്യം വന്നതിനാൽ അവരാണ് ഇത്തരത്തിലുള്ള ഒരു ആശയം ജനങ്ങളിലേക്ക് കുത്തിവെച്ചുകൊണ്ട് ജനങ്ങളെ പിന്തിരിപ്പിക്കാൻ നോക്കുന്നത് എന്ന് ഞാൻ നിങ്ങളോട് പറയുകയാണ്. കാരണം അവർ അതിന് പല ഉദാഹരണങ്ങളും പറയുന്നുണ്ട്. അണ്ണാ ഹസാരെ, ആം ആദ്മി പാർട്ടി എന്നതുപോലെ BJP ഭരിച്ചാൽ പിന്നെ ഇവരെ ഒന്നും കാണുകയില്ല എന്നൊക്കെ. എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, BJP ഭരിക്കുകയോ BJP ഭരിക്കാനായിട്ട് നമ്മൾ അതിന് ഇടം കൊടുക്കുന്നില്ലല്ലോ. നമ്മൾ സ്വതന്ത്രരായിട്ട് നമ്മുടെ ആശയത്തെ മുൻനിർത്തി എല്ലാ ഗ്രൂപ്പുകളും ഒന്നിച്ചുകൊണ്ട് ഒറ്റക്കെട്ടായി ഈ ഗ്രൂപ്പുകളെല്ലാം യോജിച്ചൊരു രാഷ്ട്രീയ പാർട്ടിയായി രജിസ്ട്രേഷൻ ചെയ്ത് നമ്മൾ ആ കുടക്കീഴിൽ ഒന്നിച്ചു നിൽക്കുകയാണെങ്കിൽ ഇവരെയൊക്കെ ആര് നോക്കണം? ഏത് രാഷ്ട്രീയക്കാരൻ്റെ പിന്താങ്ങണം, മൂടുതാങ്ങാൻ പോകണം? നമുക്ക് ഭരിക്കാം, നമുക്ക് സർക്കാരുണ്ടാക്കാൻ സാധിക്കും. അതിനാദ്യം വേണ്ടത് വൺ ഇന്ത്യ വൺ പെൻഷൻ എന്ന ആശയത്തെ സ്വീകരിക്കുന്ന ഈ ഗ്രൂപ്പിലെ നേതാക്കന്മാർ വീണ്ടും ഒരു വട്ടമേശയ്ക്ക് ചുറ്റുവാരം ഇരുന്ന് സംസാരിച്ച് ഇവർ ഇപ്പോൾ പിരിച്ചെടുത്തിട്ടുള്ള പല രീതിയിൽ പിരിച്ചെടുത്തിട്ടുള്ള എമൗണ്ട് ഉപയോഗിച്ചുകൊണ്ട് ആദ്യം തന്നെ ചെയ്യേണ്ടത് ഒരു രാഷ്ട്രീയ പാർട്ടിയായി ഇതിനെ രജിസ്റ്റർ ചെയ്ത് ഇതിനെ സ്നേഹിക്കുന്ന ജനങ്ങളോടുള്ള കടപ്പാടിന് മറുപടി കൊടുക്കേണ്ടതുണ്ട്. അപ്പോഴാണ് യഥാർത്ഥത്തിൽ വൺ ഇന്ത്യ വൺ പെൻഷൻ എന്ന ആശയത്തെ സ്നേഹിക്കുന്ന ജനങ്ങൾക്ക് ഈ
കുസൃത ബുദ്ധിയോടുകൂടി പ്രവർത്തിക്കുന്ന നേതാക്കന്മാർ ഒന്നിച്ചിരുന്ന് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് രാഷ്ട്രീയ പാർട്ടിയായി രജിസ്റ്റർ ചെയ്ത് ഈ സ്നേഹിക്കുന്ന ജനങ്ങൾക്കൊരു സമ്മാനമായിട്ട് ഇത് നൽകിയാൽ നമ്മൾ ഈ തിരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വരുമെന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. അതിന് ഇവർ തയ്യാറാകാൻ വേണ്ടി നമ്മൾ അവരെ പ്രഷർ ചെയ്തുകൊണ്ട് അവർ മാനസാന്തരം വരുത്തണം. അതായത് പണപ്പിരിവും ഗ്രൂപ്പിസും എന്നുള്ള മനസ്ഥിതിയിൽ നിന്ന് അവരെ മാനസാന്തരപ്പെടുത്തുവാൻ നമ്മൾ പരിശ്രമിക്കണം. പിന്നെ ഇനി അഥവാ ഒരു ബി ജെ പിയോ മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്കാരുടെയോ ഇതൊരു ബുദ്ധിയാണെന്ന് തന്നെ ഇരിക്കട്ടെ, എന്തിനു വേദനിക്കുന്നു? ഇന്റലിജൻസ് വിഭാഗം പറഞ്ഞു എന്നു പറഞ്ഞ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്കാരന് ഈ വൺ ഇന്ത്യ വൺ പെൻഷൻ എന്ന ആശയം ഈ ജനങ്ങളിൽ കത്തിപ്പറർത്തി ഞങ്ങളെ എല്ലാം തകർക്കാൻ ശ്രമിക്കുന്നു എന്ന് ഉണ്ടെങ്കിൽ ഇവർക്ക് എന്തെങ്കിലും നട്ടലുണ്ടോ? ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്കാരനെ ഈ വൺ ഇന്ത്യ വൺ പെൻഷൻ എന്ന് ജനങ്ങൾ ഉദ്ഘോഷിക്കുന്ന അവർ ഉയർത്തിപ്പിടിക്കുന്ന ആശയത്തെ നെഞ്ചിലേറ്റിക്കൊണ്ട് ഇന്ന് പ്രസ്താവന ഇറക്കാൻ തൻ്റെ ഇടമുണ്ടോ? നട്ടലുണ്ടോ അവർക്ക്? ഞങ്ങൾ തയ്യാറാണ് ഈ ആശയം നടത്തിക്കൊണ്ട്. ഞങ്ങൾ ഇത്ര നാളും രാഷ്ട്രത്തിന് വേണ്ടി പ്രവർത്തിച്ച രാഷ്ട്രീയ പാർട്ടി എന്ന് ഉണ്ടെങ്കിൽ ഞങ്ങൾ കട്ടുമുടിപ്പിച്ചതിന് എല്ലാം പരിഹാരമായി ജനങ്ങൾക്ക് ഇതാ ഒരു സുവർണാവസരം, ഞങ്ങൾ ഈ ആശയം നടപ്പിലാക്കാമെന്ന് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരുടെ നേതാക്കന്മാർക്കോ രാഷ്ട്രീയ പാർട്ടിക്കാർക്കോ തൻ്റെ ഇടമുണ്ടോ പറയാനായിട്ട്? ഇത്രയും നാളും ഞങ്ങളെ കട്ടുമുടിപ്പിച്ച് ഞങ്ങളെ നശിപ്പിച്ച് നിങ്ങൾ പരസ്പരം എതിർപ്പാണെന്ന് കാണിച്ചുകൊണ്ട് ഒത്തൊരുമിച്ചുകൊണ്ട് ഒരേ അച്ചുതണ്ടിൽ നിന്നുകൊണ്ട് ഞങ്ങളെ പറ്റിച്ച രാഷ്ട്രീയ പാർട്ടിക്കാരോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് തൻ്റെ ഇടമുണ്ടോ? ഈ ആശയം ഏറ്റെടുത്ത് ആർക്കെങ്കിലും തൻ്റെ ഇടമുണ്ടോ ഞങ്ങളെ ജനങ്ങൾക്ക് സേവനം ചെയ്യാൻ? ഉണ്ടാവില്ല. കാരണം ഈ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് കിട്ടുന്ന, അതായത് എന്നോടൊരു സുഹൃത്ത് പറഞ്ഞത് ഇന്ന് എം പി നാളെ എം എൽ എ ഇവർക്കെല്ലാം ഓരോ പ്രാവശ്യത്തേനും പെൻഷൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അവരുടെ ചെലവുകൾ അവർക്ക് തുമ്മിയാൽ അതിൻ്റെ ചെലവ്, ഫോറിൻ ചികിത്സ ചെലവ് എന്ന് വേണ്ട പല രീതിയിൽ ഒരു രാഷ്ട്രീയ നേതാവായി കഴിഞ്ഞാൽ പിന്നെ അവൻ ഒന്നും അറിയേണ്ട കാര്യമില്ല. പല പല ആ ഒരു സ്വാധീനം വെച്ച് പല പല ബന്ധങ്ങളുണ്ടാക്കി പല പല ബിസിനസ്സുകൾ ആ സ്വാധീനം ഉപയോഗിച്ച് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും അതൊക്കെ ചെയ്തുകൊണ്ട് ജനങ്ങളെ നശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർ ഒരിക്കലും ഈ ആശയം ഏറ്റെടുക്കില്ല. കാരണം സ്വാർത്ഥമതികളായ രാഷ്ട്രീയ നേതാക്കൾ രാഷ്ട്രീയക്കാർ നമുക്ക് വേണ്ടി ഇത്തരത്തിലുള്ളൊരു ആശയം നടപ്പിലാക്കാൻ ശ്രമിക്കില്ല. അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ ഇത്തരത്തിലുള്ള വാർത്തകൾ കണ്ടുകൊണ്ട് നമ്മൾ ചഞ്ചലരാകരുത്. നമ്മൾ അതെല്ലാം വിട്ടുകളഞ്ഞ് ഈ ഗ്രൂപ്പ് എല്ലാം ഒന്നായി ഒരു രാഷ്ട്രീയ പാർട്ടിയായി രജിസ്റ്റർ ചെയ്ത് ഇതിനെയെല്ലാം പ്രതിരോധിക്കണം. വൺ ഇന്ത്യ വൺ പെൻഷൻ എന്ന ആശയത്തെ മുറുകെ പിടിക്കണം. നിങ്ങൾ വിചാരിക്കും ഞാൻ ഈ ട്രസ്റ്റിനെ എതിർക്കുമ്പോൾ വൺ ഇന്ത്യ വൺ പെൻഷന് എതിരാണെന്ന്. തെറ്റാണ്. വൺ ഇന്ത്യ വൺ പെൻഷൻ ഒരേ അച്ചുതണ്ടിൽ കറങ്ങുവാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇത്തരത്തിൽ സംസാരിക്കുന്നത്. അതുകൊണ്ട് ഇത്തരത്തിലെ പേപ്പർ കട്ടോ അല്ലെങ്കിൽ ചെറിയൊരു വീഡിയോ ചെയ്തുകൊണ്ടൊന്നും വൺ ഇന്ത്യ വൺ പെൻഷൻ എന്ന ആശയത്തെ സ്വീകരിക്കുന്ന ഞങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരും ശ്രമിക്കണ്ട. അത് നടക്കില്ല, ഒരിക്കലും നടക്കില്ല. കാരണം ഞങ്ങൾ ഇപ്പോൾ ചില വിവരം ചില ആളുകളുടെ അറിവില്ലായ്മ കൊണ്ട് ഗ്രൂപ്പായിരിക്കാം, പക്ഷെ ഞങ്ങൾ ഒന്നാകും, ഞങ്ങൾ ഒന്നിച്ചു നിൽക്കും, ഞങ്ങൾ ഒന്നിച്ചു നിന്നുകൊണ്ട് രാഷ്ട്രീയ പാർട്ടിയായി ഇതിനെ മുന്നേറുമെന്ന് നമുക്ക് തന്നെ ആത്മവിശ്വാസം പകരുവാൻ ഈ ഗ്രൂപ്പ് നേതാക്കൾ അതിന് പരിശ്രമിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.